കോൺഗ്രസിന്റെ ശത്രുക്കൾക്ക് ഭയവും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മധൈര്യവും പകർന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിലെ ഒരേയൊരു ലീഡർ സിപിഎം ഫാസിസ്റ്റിനോട് നോ കോംപ്രമൈസ് എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശവും ഊർജവും നൽകിയ നേതാവ് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും സിപിഎമ്മിന്റെ ചതിപ്രയോഗത്തിൽ വീഴ്ത്താൻ കഴിയാത്ത കരുത്തുറ്റ നേതാവ് ആരാധ്യനായ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ എംപി ഉദ്ഘാടന കർമ്മത്തിനായി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു മൈനോറിറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിഹാബുദ്ദീൻ ദലിത് അസലാൽ നേതാക്കന്മാർ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആദ്യമായിട്ടാണ് മൈനോറിറ്റി കോൺഗ്രസിന്റെ ഒരു ഇല്ലാത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നത് വളരെ കൃത്യമായൊരു ചടങ്ങായി കണ്ണൂർ ജില്ലയിലെ മൈനോറിറ്റി കോൺഗ്രസ് വളരെ ശക്തമായി പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഫലം ഞാനിവിടെ ഹോളിൽ കാണുകയാണ് ഈ നിറഞ്ഞ സദസ്സ് രണ്ട് കൈനീട്ടി മൈനോറിറ്റി കോൺഗ്രസിനെ കണ്ണൂർ ജില്ലയിൽ സ്വീകരിച്ചു എന്നതിന്റെ തെളിവായി സംസ്ഥാന പ്രസിഡന്റ് നല്ല അഭിപ്രായം പറയുകയായിരുന്നു. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് കണ്ണൂരിലെ കമ്മിറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആ കാര്യക്ഷമത നിലനിർത്തി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കോൺഗ്രസിനൊരു അത്താണിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയം മാത്രം പോരാ, രാഷ്ട്രീയത്തിനോടൊപ്പം നമുക്ക് സമൂഹത്തിലെ ഏറ്റവും മതസ്ഥിതരെ കണ്ടെത്താനും അവർക്ക് കൈത്താങ്ങാവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സോഷ്യലിസവും കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസവും അതുപോലെ മറ്റ് സിൻഡിക്കാലിസവും ഒക്കെ പഠിച്ച് രാഷ്ട്രീയം സ്വീകരിക്കുന്ന രാഷ്ട്രീയമല്ല കേരളത്തിലെ കോൺഗ്രസ് അല്ലെ ഇന്ത്യയിലെ രാഷ്ട്രീയം. ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്റെ ജീവിതമാണ് എന്റെ രാഷ്ട്രീയം. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് ആളുകളെ അവസ്ഥിതരായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കിടക്കുന്നവരുണ്ട്, രോഗം ചികിത്സിക്കാൻ സാധിക്കാത്തവരുണ്ട്, സ്വത്തുകളൊക്കെ കൊണ്ടുപോയി ലോൺ വെച്ചിട്ട് ജാമ്യം എടുക്കാൻ സാധിക്കും തിരിച്ചെടുക്കാൻ സാധിക്കാതെ തെറ്റ് ചെയ്തു പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ മുന്നിട്ട് ഇന്ന് രാവിലെ എന്റെ മുമ്പിൽ രണ്ട് മൂന്ന് ആളുകൾ ജപ്തിയാണ് പ്രശ്നം. കണ്ണീർ വാർത്തു പോകുന്നവരുടെ കണ്ണീർ കണ്ടവരെ മടങ്ങിയേക്കാൻ സാധിക്കാത്തത് കൊണ്ട് കുറേയേറെ കഷ്ടപ്പെട്ട് നേതാക്കളൊക്കെ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് പുറത്തു പോയത്. ഇത് ദൈനംദിനമായി എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടുകൊണ്ടുന്ന പ്രശ്നങ്ങളാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കാൻ കാശില്ല. ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാനിപ്പോൾ അത്രമൂന്ന് കുട്ടികളെ എങ്ങനെ ഞാൻ നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചതിൽ ഒരു കുട്ടി, പഠിപ്പിച്ചതിൽ ഒരു കുട്ടി, ഒരു കുട്ടി എന്റെ കോഴ്സ് ITI. ഞാൻ ചെറുതാണ് ITIയിലേക്ക് പോകാൻ, അല്ല എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു മോട്ടോർ മെക്കാനിക്കോ മറ്റോ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞത് എനിക്ക് എത്ര മാർക്കിന്റെ മോനെ ചോദിച്ചു. അപ്പൊ അവന്റെ സർട്ടിഫിക്കറ്റ് തന്നു, 99% മാർക്കിന്റെ കുട്ടിയാണ്. എനിക്ക് കണ്ടപ്പോ ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ ചോദിച്ചു, നീ എന്താണ് 99% മാർക്ക് ഉണ്ടായിട്ടും നീ എന്തുകൊണ്ടാണ് നീ വേറെ ഹയർ സ്റ്റഡിക്കൊന്നും പോകാത്തത് എന്തുകൊണ്ട്? അപ്പൊ മിണ്ടുന്നില്ല, അവന്റെ മുഖം ഒരു വളരെ ദുഃഖപ്പെട്ടു. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ നല്ല സമ്പന്നനായിരുന്നു. മറ്റന്നൂറിൽ ആരുമുണ്ടോ ഇവിടെ? ഉണ്ട്, അറിയാലോ ആളെ, അറിയാം. അതുകൊണ്ട് ഉപ്പന്റെ, അദ്ദേഹം ബോംബെയിൽ ഒരു കാലത്ത് വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം നാട്ടിൽ വന്ന് അതൊക്കെ വിറ്റ് ആങ്ങളമാരി ഈ സ്വത്തെല്ലാം വിറ്റ് തുലച്ച് അവർ സ്ഥലം കൊടുത്തു. സ്വത്ത് പോയപ്പം ഭർത്താവ് എന്ന് ഡൈവോഴ്സ് ചെയ്തു. അസൻമുഖ്, അസൻമുഖ് അസൻ ഇവിടെ ഈ കുട്ടിയുടെ ഉപ്പയാണ്. സമ്പന്നനായിരുന്നു, നല്ല പൈസക്കാരനായിരുന്നു. പക്ഷേ കാലം അദ്ദേഹത്തെ മറ്റൊരു ഗതിയിലേക്ക് എത്തിച്ചു. അദ്ദേഹം മരിച്ചു, സ്വത്ത് മുഴുവൻ പ്രദേശം എല്ലാം കൊണ്ടുപോയി വിറ്റ് തുലച്ചു. പ്രദേശ സ്വത്ത് വിട്ടപ്പോ പിന്നെ ഭർത്താവ് ഇദ്ദേഹത്തെ ലൈംഗ്വേജ് ചെയ്തു, കോട്ടയംകാരനാ ഭർത്താവ്. പിന്നെ ഈ കുട്ടിയും ഈ ഉമ്മയും, അവരെ ഉമ്മയും ഉമ്മാമിയും ഈ കുട്ടിയും മാത്രമാണ് ആ വീട്ടിൽ. അവർ ഷോപ്പിൽ ഡെയിലി വേജസിൽ വർക്ക് ചെയ്താണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ നീ ഏത് ക്ലാസ്സിൽ പോകും, എന്തെടുക്കും ചോദിച്ചപ്പോ ഒരു നിമിഷം ആലോചിക്കാതെ പറഞ്ഞു, എഞ്ചിനീയറിംഗ് എടുക്കും. എഞ്ചിനീയറിംഗ് എടുത്താൽ നീ ഏത് എഞ്ചിനീയറിംഗ് ആയി എടുക്കുക ചോദിച്ചപ്പോ ഞാൻ കേൾക്കാത്ത രീതി, ഞാൻ ആദ്യം വരെ കേട്ടിട്ടില്ല. അവിടെ കേരളത്തിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നത്, പെട്രോളിയം എഞ്ചിനീയറിംഗ് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേരളത്തിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, അഹമ്മദ് ഹൈദരാബാദിലുണ്ട്. അപ്പൊ കുട്ടി അതെല്ലാം അന്വേഷിച്ച് വെച്ചിരിക്കുന്നു, പക്ഷെ പാങ്ങില്ലാത്തത് കൊണ്ട്, പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതെല്ലാം മനസ്സിൽ മൂടി
ഒരു ചെറിയ വിദ്യാഭ്യാസം നേടി ഒരു ദൈനംദിന പ്രവർത്തനത്തിന്റെ ഒരു ജീവിക്കാൻ അമ്മയെ പോറ്റാൻ ഇത്തിരി കാശുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ കടന്നുപോയത്. ദുഃഖം തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്തോളൂ. ഞാൻ നേരെ അകത്ത് പോയി ഒരു 3000 മുറുക്കുക ഒരു കവറിലിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഹൈദരാബാദിൽ നീ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത് അപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് പഠിപ്പിക്കേണ്ടത് നോക്കായിരുന്ന ജീവനാണ്. അത് കുട്ടിയെ പഠിപ്പിച്ചു. അവൻ എഞ്ചിനീയറിംഗ് പാസ്സായി. അവൻ ഇന്ന് ഗൾഫിൽ പെട്രോളിയം കഴിഞ്ഞു. ആ കുട്ടിയുടെ കേസ് ഞാൻ കാതോട് പറഞ്ഞിട്ടുണ്ട്, പെട്രോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ലൊരു ചാൻസ് കൊടുക്കാൻ സാധിക്കും. സർക്കാരിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു നല്ല ജോലി കൊടുക്കാൻ. ഇത് എന്റെ മുമ്പിൽ വരുന്ന ഒന്നല്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഇതുപോലെ കണ്ടുമുട്ടുന്ന എത്രയോ ദുഃഖത്തിന്റെ കഥാപാത്രങ്ങളുണ്ട്. അവരെ സേവിക്കുകയാണ് രാഷ്ട്രീയം. അവരെ ആരാണോ സഹായിക്കുന്നത് അവരുടെ രാഷ്ട്രീയം ആ സഹായിക്കുന്നവരാണ്. എനിക്കറിയില്ല, ഞാൻ പട്ടിണി കിടക്കുന്നു, പട്ടിണി കിടക്കുന്ന എനിക്ക് ഒരുപടി ചോറ് തരുന്നതാരാ? അവനാണ് എന്റെ രാഷ്ട്രീയം. എനിക്ക് വസ്ത്രമില്ല, എനിക്ക് വസ്ത്രം തരുന്നവനാര്? അതാണ് എന്റെ പോളിറ്റിക്സ്. എനിക്ക് രോഗം വന്നിരിക്കുന്നു, നഞ്ച് കുടുക കൊണ്ടുതരാൻ ആരുണ്ട്? കടുവ കൊണ്ടുതരുന്നവൻ? അവനാണ് എന്റെ പോളിറ്റിക്സ്. അപ്പോ സേവനമാണ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാന ഘടകം എന്ന് മനസ്സിലാക്കാൻ മൈനോറിറ്റി കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിക്കണം. ഇതിലകത്ത് ഏറെയും ദീനാനുകമ്പയുള്ളവരാണെന്ന് എനിക്കറിയാം. ആ ദീനാനുകമ്പ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി മിനക്കെട്ടാൽ കേരളത്തിന്റെ അകത്ത് നമുക്ക് ഈ രംഗത്ത് ഒരു റവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു തിരിച്ചു വരവിന്റെ പാതയിലാണ്. നിങ്ങൾക്കറിയാം തിരിച്ചു വരണം. ഈ രാജ്യത്തിന്റെ അസ്തിത്വം നിലനിൽക്കണമെങ്കിൽ ഈ നാടിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് വേണം. അത് നിങ്ങൾക്കറിയാം. ഇവിടെ മൈനോറിറ്റിയുടെ പ്രാധാന്യം എന്താ? മൈനോറിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് മൈനോറിറ്റി. മഹാഭൂരിപക്ഷത്തിന്റെ കൈവിനങ്ങിനനുസരിച്ച് കൈകൾക്കനുസരിച്ച് ചലിക്കാനും ചലിപ്പിക്കാനും വിധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണവർഗത്തിന്റെ നാടാണ് നമ്മുടെ നാട്. ആ നാടിൽ അതിനെ ചെറുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ മൈനോറിറ്റി ആയാലും ഇവിടെ മെജോറിറ്റി ആയാലും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഈ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ സനാതന തത്വമുണ്ട്. ആ സനാതന തത്വം ജാതിക്കും മതത്തിനും വർഗത്തിനും മതത്തിനും സമൂഹത്തിനും സംസ്കാരത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും അതീതമാണ്. അതീതമാണ്. ആരെന്ത് ആചാരം അനുഷ്ഠിച്ചാലും ആരെന്ത് മതവിശ്വാസിയായാലും ആരെന്ത് ജാതി വിശ്വസിച്ചാലും ആരെന്ത് ഭാഷ സംസാരിച്ചാലും ആരെന്ത് സംസ്കാരത്തിന് ഊന്നി നിന്നാലും അതെല്ലാം ഇന്ത്യ രാജ്യത്ത് ഒരു കണ്ണിൽ കാണുന്ന മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിന് സംഭാവന കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം അതാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓർക്കുക, രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ നടന്നുപോയി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാമോ? 4000 കിലോമീറ്റർ അദ്ദേഹം നടന്നു ഇന്ത്യ ചുറ്റി. ഇന്ത്യയിലെ ജനകോടികളെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ജനകോടികളെ കാണുമ്പോ അവരോട് പറഞ്ഞത് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നല്ല, കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരണമെന്നല്ല. അവർ പറഞ്ഞത് ഇവിടുത്തെ ജനത ഒന്നാണ്, ഒന്നിൽ ഒന്നും ഒന്നും കൂട്ടി സ്നേഹത്തിന്റെ തൂലികയിൽ തുന്നിച്ചേർത്ത് മതത്തിനും ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും സംസ്കാരത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും അപ്പുറത്ത് ഇന്ത്യ രാജ്യം നിലനിൽക്കുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ ദർശനം. സ്നേഹിക്കുക, ഒന്നിക്കുക, രാജ്യത്തിന് കരുത്തു പകരുക, അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്റെ പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞത്, എനിക്ക് ഭരണം വേണമെന്നല്ല പറഞ്ഞത്, ഈ നാട് നിലനിൽക്കണമെന്ന്. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനായി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂറിന്റെയും മനസാന്നിധ്യത്തിന്റെയും കരുത്തുറ്റ പ്രതീകമായി ഇന്ത്യൻ ജനകോടികൾ എല്ലാത്തിനും അതീതമായി ഞാൻ ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാൻ സാധിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ചോദന ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിന്റെ അകത്ത് കുത്തിച്ചെലുത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ നടന്നുപോയത്. ആ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റണം, അതിന് കരുത്തു പകരണം. അത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നിരായുധരായി പടവെട്ടി ഈ ലോകം മുഴുവൻ അടക്കിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഗർജിക്കുന്ന പീരങ്കികളെ നിശബ്ദമാക്കുന്ന ഒരു പുതിയ സഹന സമരത്തിന്റെ ഭൂമികയായി ഇന്ത്യ രാജ്യത്തെ മാറ്റി ലോകത്തിന്റെ മുമ്പിൽ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റടിച്ചുവിട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് അദ്ദേഹത്തിന്റെ ആഹ്വാനം ഉൾക്കൊള്ളാൻ മൈനോറിറ്റി കോൺഗ്രസിന്റെ ആളുകൾക്ക് സാധിക്കണം. അത്
മൈനോറിറ്റി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. വേറെയും ഒരുപാട് പരിപാടികളുണ്ട്, പോകാൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും.